ഹായ്, ഏറനാടൻ നാട്ടുവാർത്തയുടെ പ്രേക്ഷകരെ, ഏറനാടൻ നാട്ടുവാർത്തയുടെ മുസാഫിർ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി പുഴയുടെ തീരത്താണ്. ഒരുപാട് ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഈ ഒരു നദി, അതിൻ്റെ നദിയുടെ തനതായ ഭംഗി ആസ്വദിക്കാൻ ഇന്ന് നമുക്ക് നമ്മളോടൊപ്പം മുസാഫിർ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ചരിത്രപരമായി ഒരുപാട് സംസ്കൃതികൾ ഉൾക്കൊള്ളുന്ന കൽപ്പാത്തി പുഴയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അഗ്രഹാരകൾ, പഴയ അഗ്രഹാരകൾ, അതുപോലെ തമിഴ് മലയാള സംസ്കൃതിയുടെ ശേഷിപ്പുകളായി നിൽക്കുന്ന ഈ കൽപ്പാത്തിപ്പുഴ, അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നിങ്ങളെ. ഈ കൽപ്പാത്തിയുടെ ചരിത്രം പറയുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഓർക്കേണ്ടത് ഈ ഒരു പുഴയുടെ ഓരം ചേർന്നുകൊണ്ടുള്ള ഒരു സംസ്കാരമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങൾ, ഈ കുടുംബങ്ങളെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ തമിഴ് ബ്രാഹ്മണ കുടുംബം ഈ കേരളത്തിൻ്റെ ആദ്യത്തെ പൈതൃക നഗരി എന്നാണ് ഇതിൻ്റെ ഒരു ഒരു സവിശേഷത. തീർച്ചയായും കേരളത്തിലെ ആദ്യ പൈതൃക നഗരി എന്നറിയപ്പെടുന്ന ഈ കൽപ്പാത്തി എന്ന ഈ പ്രദേശം തന്നെയാണ്. അത് അങ്ങനെ ഒരു പഴയ തനിമയോടെ ഇന്നും അത് നിലനിർത്തിയിട്ടുണ്ട്. പഴയ നിങ്ങൾക്ക് കാണാം അവിടേക്കുള്ള ആ കെട്ടിടങ്ങളൊക്കെ ഇന്നും പഴയ രൂപത്തിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് നമുക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കൂടുതൽ ആ ദൃശ്യങ്ങൾ കാണും. ഏതായാലും ഈ പുഴയുടെ ഓരത്ത് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ്, ഒരു മനസ്സ് കുളിർപ്പിക്കുന്ന ഈ തണുത്ത കാറ്റും ഈ ഒരു മന്ദമാരുതും എന്ത് തോന്നുന്നു? വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് കൽപ്പാത്തി പുഴയിൽ നിന്ന് ഒരു അനുഭവം കൂടിയാണ്. തീർച്ചയായിട്ടും ഏതൊരു സന്ദർശകന്റെയും ഒരു ചരിത്ര ഉദഗ്രയുടെയും വളരെ ഈ ഒരു കൊടും വേനലിലും അല്ലെങ്കിൽ ഈ ഒരു മിതോഷ്ണ സമയത്തും ഒഴുകി പരക്കുന്ന പുഴ നമുക്ക് കാണാം ഇവിടെ. തീർച്ചയായും ഈ പാറക്കെട്ടുകളും അതിമനോഹരമായ ഈ പുഴയുടെ ഒഴുക്കും എല്ലാം കൽപ്പാത്തിയെ മറ്റു നദികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്ന് തന്നെയാണ്.